2-3 ആഴ്ചകൾക്ക് മുൻപ് കേരളം മുഴുവൻ കരഞ്ഞ ഒരു വാർത്തയുണ്ടായിരുന്നു. വിസ്മയയുടെ മരണം ആത്മഹത്യയാണെന്ന് തോന്നിപ്പിക്കുന്ന കൊലപാതകമാണെന്ന് മലയാളികൾ മുഴുവൻ വിശ്വസിക്കുന്ന ഒരു മരണം. ആ മരണത്തിന് ഇന്നും വിധി കണ്ടെത്തിയിട്ടില്ല. പോലീസ് ഇന്നും കിരണിനെ തെളിവെടുപ്പിന് കൊണ്ടുപോയിട്ടുണ്ടെങ്കിലും ഇതുവരെ ഒന്നും പുറത്താക്കിയിട്ടില്ല. കുറ്റപത്രം 90 ദിവസത്തിനുള്ളിൽ സമർപ്പിക്കും, ഏറ്റവും പെട്ടെന്ന് തന്നെ സമർപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു തെളിവ് പോലും ഇപ്പോൾ മലയാളികളോടോ മീഡിയയോടോ തുറന്നു പറയുന്നില്ല. എല്ലാവരും വിസ്മയെ മറന്നു തുടങ്ങിയോ എന്ന് വരെ സംശയിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത ഒരാളുണ്ട്, വിസ്മയുടെ കുടുംബാംഗങ്ങൾ, അച്ഛൻ, അമ്മ, ചേട്ടൻ. ഇവർക്ക് 3 പേർക്ക് ഒരിക്കലും ഇവളെ മറക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അവർ പിണറായി വിജയന്റെ അടുക്കലേക്ക് എത്തിയിരിക്കുന്നത്. ഇതുപോലെ സ്ത്രീധന കേസുമായി സമാനമായ മറ്റൊരു കേസായിരുന്നു ഉത്ര കൊലപാതകം. ആ ഉത്ര കൊലപാതകത്തിൽ ആ സൂരജിന് വേണ്ടി കൊലക്കയർ ഒരുക്കിയത് അഡ്വക്കേറ്റ് ജി മോഹൻരാജ് ആയിരുന്നു. അതുകൊണ്ട് വിജിത്തും വിസ്മയുടെ അമ്മയും അച്ഛനും ഇപ്പോൾ പിണറായി വിജയനെ കാണാൻ പോയിരിക്കുന്നത് വിസ്മയുടെ കേസ് അഡ്വക്കേറ്റ് ജി മോഹൻരാജിന് കൊടുക്കണമെന്നുള്ള അപേക്ഷയ്ക്കാണ്. ഒരു തരി പോലും തെളിവില്ലാതെ ഉത്രക്കെതിരെ തെളിവുകൾ ഉണ്ടാക്കിയപ്പോഴും സൂരജിന് കൊലക്കയറുമൊരുക്കിയ മോഹൻരാജിനെ ആണ് എല്ലാവർക്കും ഇപ്പോൾ വേണ്ടത്. അതിനുവേണ്ടിയാണ് വിജിത്തും വിസ്മയുടെ അച്ഛനും അമ്മയും ഇപ്പോൾ പിണറായി വിജയനെ നോക്കാൻ പോയിരിക്കുന്നത്. കിരണിനെ കൊടുക്കണമെന്ന് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം. ആരും വിസ്മയെ മറന്നിട്ടില്ല. പക്ഷേ മറ്റേ പഴയ ന്യൂസുകളൊക്കെ വരുമ്പോൾ വിസ്മയ മുങ്ങിപ്പോകുന്നത് പോലെ നമുക്ക് തോന്നാം. പക്ഷെ ഇന്നും അവളുടെ വീട്ടുകാർക്ക് പ്രതീക്ഷയുണ്ട്. ഈ കേസിൽ ഇനി വിധി കണ്ടെത്താനാകുമെന്നുള്ള കാര്യം, അതിനുവേണ്ടിയാണ് അവർ ഏതൊരറ്റം വരെയും പോകുമെന്നുള്ള കാര്യം ഇവിടെ തെളിയിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് മോഹനെ ഈ കേസ് ഏൽപ്പിക്കാൻ, അതായത് വാദമേൽപ്പിക്കാനായിട്ട് അവർ പിണറായി വിജയനെ സമീപിച്ചത്. ഇനി പിണറായി വിജയന്റെ ഉത്തരവാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഇനി എന്തായിരിക്കും വിസ്മയുടെ കേസിന്റെ കൂടുതൽ അപ്ഡേറ്റ് എന്ന് അറിഞ്ഞു തന്നെ പോകണം. അത് കഴിഞ്ഞ് വിധി വന്ന് തീരുമാനമെടുത്തതിന് ശേഷം എന്തായിരിക്കും വിസ്മയ കേസിന്റെ അപ്ഡേറ്റ് എന്ന് ഇനി തന്നെ അറിയണം. കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.